സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് അടക്കം. കേരളത്തിൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നുണ്ട്. സൂര്യ, ഇപ്പോൾ എങ്ങനെയാണ് തലസ്ഥാന നഗരിയിൽ, ഇപ്പോൾ മഴയുണ്ടോ? തലസ്ഥാന നഗരിയിൽ ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. സംസ്ഥാനത്ത് മധ്യ തെക്കൻ ജില്ലകളിൽ വലിയ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. നിലവിൽ 3 ജില്ലകൾക്ക് തീവ്ര മഴ മുന്നറിയിപ്പും 4 ജില്ലകളിൽ യെല്ലോ അലേർട്ടും നൽകിയിരിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ല മറ്റ് 4 ജില്ലകളിൽ യെല്ലോ അലേർട്ടും നൽകിയിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടിരിക്കുകയാണ്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ചക്രവാത ചുഴി തീവ്ര ന്യൂനമർദ്ദമായി മാറുമെന്ന ഒരു കാര്യമാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. അതിന്റെ സ്വാധീന ഫലമായിട്ടാണ് സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നത് എന്നതാണ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. എന്നിരുന്നാലും തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് ജാഗ്രതാ നിർദ്ദേശത്തിൽ മുന്നറിയിപ്പിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. മലയോര നിവാസികൾക്കും അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴ കൂടുതൽ ശക്തമാകുന്ന സാഹചര്യങ്ങളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിലൊക്കെ തന്നെ താമസിക്കുന്നവർ അതനുസരിച്ചുള്ള മുൻകരുതലൊക്കെ തന്നെ സ്വീകരിക്കണമെന്നതും കാലാവസ്ഥാ വകുപ്പിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും മുന്നറിയിപ്പിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും മഴ വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തമായിട്ട് പെയ്യുമെന്നത് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ നിന്നും വ്യക്തമാകുന്നത്. എന്തായാലും ഇന്ന് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടും എല്ലാം ഉണ്ട്. തീർച്ചയായും ജാഗ്രതാ നിർദ്ദേശങ്ങളുമുണ്ട്. എല്ലാവരും, തീരദേശവാസികളും അതേപോലെ തന്നെ മലയോരവാസികളെല്ലാം കരുതി തന്നെ ഇരിക്കുക. വലിയൊരു ചക്രവാത ചുഴി രൂപപ്പെട്ട് തീവ്ര ന്യൂനമർദ്ദമായി വരികയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ തീർച്ചയായും പാലിച്ച് തന്നെ മുന്നോട്ട് പോവുക. മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ